ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ചെറുപയറും തേങ്ങയൊക്കെ ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഇപ്പോൾ ചെറുപയർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെറുപയർ കറിയൊക്കെ വെച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്തതാണ്. ഇതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അരിച്ച് മാറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലെ വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ചെറുപയർ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കട്ടെ. ഒരു 5-8 മിനിറ്റൊക്കെ ഒന്ന് നല്ലപോലെ വറുത്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഒരു 5 മിനിറ്റൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടി ഒന്ന് വറുത്തെടുക്കണം. ഇത് നമുക്ക് കടിച്ചു നോക്കിയാൽ മനസ്സിലാവും. കടിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ ചതയുന്ന രീതിയിലാവണം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിൽ നിന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ചൂടൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിത് ചൂടാറുന്നവരൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഈ പാൻ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ തേങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ തേങ്ങ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ തേങ്ങയൊക്കെ ആണെങ്കിൽ പകുതിയൊക്കെ മതിയാവും കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ ഒരു തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആകുന്നവരെ ആദ്യം ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവോളയുടെ പകുതി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തെടുത്തതും കുറച്ച് പുളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയൊക്കെ അത്യാവശ്യം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതൊരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. അതിനു മുമ്പ് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ തേങ്ങയെല്ലാം നല്ലപോലെ മുരിഞ്ഞു കിട്ടും. അപ്പോൾ കുറച്ചധികം സമയം ഇത് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കണ്ടോ, നിറക്കം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വറുത്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവും പുളിയൊക്കെ ഉണ്ടാകുമ്പോൾ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. എന്നിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതും ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ച ചെറുപയർ ഉണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇനി പൊടിച്ചെടുക്കുന്ന സമയത്ത് പൾസ് ചെയ്തിട്ട് വേണ്ട പൊടിച്ചെടുക്കാൻ. ഒന്നിച്ച് കുറേ സമയം പൊടിച്ചെടുക്കരുത്. അപ്പോൾ ഇതിങ്ങനെ പൊടി പൊടിയായിട്ട് കിട്ടൂല, അരഞ്ഞ പോലെയാവും. അതുകൊണ്ട് പൾസ് ചെയ്ത് വേണം ഇത് പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെറുപയർ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തിപ്പൊടിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ചെറുപയർ കൊണ്ടാണ് തയ്യാറാക്കിയതെന്ന് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. നല്ല ടേസ്റ്റാണ്. ചമ്മന്തി ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടമാവും. അപ്പോൾ നമുക്കിത് ചോറിലേക്കോ ദോശയിലേക്കോ ചപ്പാത്തിയിലേക്കോ ഒക്കെ കഴിക്കാൻ പറ്റുട്ടോ. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ചമ്മന്തിപ്പൊടിയായിട്ട് തന്നെ കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു 2 സ്പൂൺ ഒരു ബൗളിലേക്ക് എടുത്തിട്ട് ഒരല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലുള്ള സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.